എവരിബഡി വെൽക്കം ബാക്ക് ടു ദ ചാനൽ ഫ്രെൻസിപ്പൂൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് സ്റ്റോറി മോഡിൽ വന്നിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ആണ്. സ്റ്റോറി മോഡും ഈ ഒരു അപ്ഡേറ്റിൽ കുറേ അത്യാവശ്യം നല്ല റിവാർഡ്സ് കിട്ടുന്ന രീതിയിൽ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലേക്ക് ഫസ്റ്റ് ടൈം വരുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കൂടുതൽ മാൽഫിച്ച് ഫൈറ്റ് കണ്ടൻസും മറ്റ് ഗെയിം കണ്ടൻസും വരുന്നതായിരിക്കും. പിന്നെ നമ്മുടെ മലയാളം കമ്മ്യൂണിറ്റിയുടെ മാൽഫിച്ച് ഫൈറ്റിൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ താഴെയുണ്ട്. നിങ്ങൾക്കത് പോയി ജോയിൻ ചെയ്യാം. നിങ്ങൾക്കുള്ള ഡൗട്ട്സും എല്ലാം ക്ലിയർ ചെയ്യാനായിട്ട് അതിൽ കുറേ മെമ്പേഴ്സ് ഉണ്ട്. അവരെന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ സ്റ്റോറി മോഡിലേക്ക് പോകുന്നതിന് മുമ്പ്, ഇത് ഞാൻ ലീഡറായിട്ടുള്ള സ്വന്തം അലയൻസ് ആണ്. ഞാൻ കുറച്ച് ആൾക്കാരെ കിക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അലയൻസിൽ നിന്ന്. അപ്പോൾ ഇതിലൊരു 4 സ്ലോട്ട് ബാക്കിയുണ്ട്. 4 മെമ്പേഴ്സ് ആർക്കെങ്കിലും ഫുൾ റാങ്ക്ഡ് അപ്പ് ആണ്. ലെവൽ 30 സ്റ്റോർ ലെവൽ 10 പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു അലയൻസ് ആണ്. നമ്മുടെ സൈലൻസ് സ്ക്വാഡ് എന്നാണ് അലയൻസിൻ്റെ പേര്. അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ സൈലൻസ് സ്ക്വാഡ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ജോയിൻ അടിക്കാം. ക്രൈറ്റീരിയസ് ആയിട്ടൊന്നും ഞാൻ വെച്ചിട്ടില്ല അധികം. ജസ്റ്റ് ABXഉം കോൺടെസ്റ്റ് പാർട്ടിസിപ്പേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം സൈലൻസ് സ്ക്വാഡ്. അപ്പോൾ സ്റ്റോറി മോഡ് എല്ലാം റീസെറ്റ് ചെയ്തിട്ട് വെച്ചേക്കായിരുന്നു അവർ. വീണ്ടും ന്യൂ റിവാർഡ്സ് ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ എല്ലാം കളക്ട് ചെയ്തോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫസ്റ്റ് ക്ലിയർ റിവാർഡ്സ് കണ്ടത്, ഫസ്റ്റ് ക്ലിയർ റിവാർഡ്സ് ഇപ്പോഴും കിടക്കുന്നുണ്ട് കുറേ. അപ്പോൾ അതിപ്പോൾ കളക്ട് ചെയ്യാൻ പറ്റും വീണ്ടും. അപ്പോൾ ബാക്കി 3 സ്റ്റോറി മോഡ്സും ലോക്ക്ഡ് ആയിട്ട് കിടക്കുകയാണ്. അത് ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ ഓരോ സ്റ്റോറി മോഡിൻ്റെയും ലാസ്റ്റ് മിഷൻ കളിച്ചു കഴിഞ്ഞാൽ എല്ലാം അൺലോക്കായി വരും. അപ്പോൾ നമ്മൾ വീണ്ടും എല്ലാം ഗെയിം മോഡും കളിക്കണമെന്നില്ല, ജസ്റ്റ് ലാസ്റ്റ് മിഷൻസ് മാത്രം എല്ലാ സ്റ്റോറി മോഡിലും കളിക്കുക, ഒക്കെ അൺലോക്ക് ആവും. അപ്പോൾ കഴിഞ്ഞ ഒരു ആൾട്ടർനേറ്റ് മോഡിന് പകരം അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ നോർമൽ അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ 2 മോഡ് മാത്രം ഇപ്പോൾ സ്റ്റോറി മോഡിൽ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ 2 മോഡും കളിക്കാം. അപ്പോൾ ഇതിൽ വേറൊരു നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നോർമൽ മോഡിലും ഈ ഫ്രാഗ്മെൻറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഡെയിലി കൗണ്ടിൽ നമുക്ക് എങ്ങനെ പോയാലും പറഞ്ഞാൽ അവൈലബിൾ ആണ്. പക്ഷേ നോർമലിൻ്റെ റിവാർഡ്സ് നമ്മുടെ റിവാർഡ്സ് അൾട്ടിമേറ്റിൻ്റെ അത്ര ഉണ്ടാവില്ല. ഒരിടത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രാഗ്മെൻറ്റ്സ് കളക്ട് ചെയ്തിട്ടുള്ള ഈ ബോക്സ്, ഇത് ചെറിയൊരു നോർമൽ ബോക്സ് ആണ്. നമുക്ക് ഇത്രയും ഐറ്റംസ് ആണ് കിട്ടുന്നുള്ളൂ. പക്ഷേ ഇതിൽ നല്ലതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആൻറ്റി മാറ്റർ മൂൺ സ്റ്റോണും ബാക്കിയുണ്ടെങ്കിൽ അത് കിട്ടും. 6-star ഓബ്ലിസ്കും ലക്ക് ഉണ്ടെങ്കിൽ അതും കിട്ടും. ഇനി ഇതിൻ്റെ അൾട്ടിമേറ്റ് മോഡിലേക്ക് വരുമ്പോൾ, അൾട്ടിമേറ്റ് മോഡിൽ കിട്ടുന്നത് അൾട്ടിമേറ്റ് ബോക്സിൽ വളരെ നല്ല ഐറ്റംസ് ആണ് അതിൽ കിട്ടുന്നത്. കണ്ടോ, പറയേണ്ട ആവശ്യമില്ലല്ലോ. സി ടി പീസ് അതിൽ അവൈലബിൾ ആണ്. അത് 6 inch ആണ് സംഭവം. അതായത് വളരെ റെയറാണ് കിട്ടുള്ളൂ. പക്ഷേ ഡെയിലി ഇപ്പോൾ സ്റ്റോറി മോഡ് കളിക്കുകയാണെങ്കിൽ ഇത്രയും നല്ല റിസോഴ്സസ് കിട്ടുന്ന സ്ഥലം വേറെ ഇല്ല. സ്റ്റോറി മോഡിൽ തന്നെ ഇപ്പോൾ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ എനിക്കിപ്പോൾ കുറേ പ്രാവശ്യം Tier 3 മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞതെങ്കിലും Tier 3 മെറ്റീരിയൽസ് കിട്ടും. അതും വളരെ യൂസ്ഫുൾ ആണല്ലോ നിങ്ങൾക്ക് റാങ്ക് അപ്പ് ചെയ്യാനായിട്ട് ക്യാരക്ടേഴ്സിനൊക്കെ. അപ്പോൾ എനിക്ക് ഇന്നലെയൊക്കെ കളിച്ചപ്പോൾ കൂടുതലും ടൈറ്റൻ കമ്പോണൻറ്റ് പാക്കും SSM ഡിമെൻഷനൊക്കെയാണ് കിട്ടിയത്. പിന്നെ ഇതിൽ വേറൊരു സംഭവം കൂടി എനിക്ക് പറയാനുള്ളത് സിനർജി. ഈ മോളിൽ ഈ ഒരു പസിൽ പീസ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേരിൻ്റെ അടുത്തായിട്ടുള്ള പസിൽ പീസ്. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ സിനർജി ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷനാണ്. ഇതിലിപ്പോൾ റെഡ് സ്കൾ മാത്രമാണ് അതിൻ്റെ 70 Tier 2 ആയിട്ടിരിക്കുന്നത്. ബാക്കിയുള്ള ക്യാരക്ടേഴ്സ് ഇതുപോലെ 70 Tier 2 ആക്കണമെങ്കിൽ സിനർജി ഇൻക്രീസ് ആവും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഡെയിലി റിവാർഡ്സിൻ്റെ കൗണ്ട് കൂടുന്നുണ്ടോ. ഇതിലിപ്പോൾ ഡെയിലി റിവാർഡ്സ് ആയിട്ട് നമുക്ക് ഉള്ള ഐറ്റംസും ഒന്ന് ഫ്രാഗ്മെൻസും പിന്നെ ബേസിക് മറ്റേ Tier 3 മെറ്റീരിയൽസും ആണ്. അപ്പോൾ നമുക്ക് ആ സിനർജിക്ക് അനുസരിച്ചിട്ട് ഇരട്ടി ഐറ്റംസ് ആണ് നമുക്ക് കിട്ടുന്നത്. ഇന്നലെ ഇപ്പോൾ ഞാൻ കളിക്കുമ്പോഴും സ്റ്റോറി മോഡിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റൻ കമ്പോണൻ്റ് പാക്സും SSD ഡിമെൻഷനും ഡബിൾ ആയിട്ട് കിട്ടിയിരുന്നു. സിനർജി നമുക്ക് ഫസ്റ്റ് ചാപ്റ്ററിൽ മാത്രമായിരിക്കും ഒരു ഇഷ്യൂ ഉണ്ടാവുള്ളൂ. ബാക്കി ചാപ്റ്റേഴ്സിൽ നമ്മൾ ക്യാരക്ടേഴ്സിനെ, ഇവിടെ ഇപ്പോൾ സിനർജിയുടെ ബട്ടൺ ഉണ്ട്, ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ക്യാരക്ടേഴ്സിന് നമ്മൾ ഓൾറെഡി 70 Tier 2 ആക്കിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചാപ്റ്റർ അൺലോക്ക് ചെയ്യാനായിട്ട് ഈ സ്റ്റോറി മോഡ് അൺലോക്ക്, അത് കാരണം ഇത് 50% ആയിട്ടിരിക്കുകയാണ്. അത് കാരണം അത്യാവശ്യം നല്ല റിവാർഡ്സും കിട്ടുന്നുണ്ട്. സെക്കൻഡ് ചാപ്റ്റർ അല്ലെ നമുക്ക് ISO ആണ്. സെക്കൻഡ് സ്റ്റോറി മോഡിൻ്റെ അൾട്ടിമേറ്റിൽ നമുക്ക് കിട്ടുന്നത് എവേക്കൻ ISOയും 6-star ISO സെറ്റ്സും ആണ് അധികം. പിന്നെ നമ്മുടെ Tier 3 മെറ്റീരിയൽസും. തേർഡ് ചാപ്റ്ററിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഉറൂസും Tier 2 മെറ്റീരിയൽസും ആണ്. തേർഡ് ചാപ്റ്ററിൽ അൾട്ടിമേറ്റ് ബോക്സ് നോക്കുമ്പോൾ നമുക്ക് Tier 3 മെറ്റീരിയൽസും ഓഡിൻസ് പ്ലസ്സിങ്ങും 6-star ഉറൂസാണ് അവൈലബിൾ ആകുന്നത്. ഫോർത്ത് ചാപ്റ്ററിലത്തെ നോർമൽ ചെസ്റ്റിൽ നമുക്ക് കിട്ടുന്നത് കാർഡ്സ് ആണ്. കാർഡ്സും 4-star വരെയുള്ള കാർഡ്സും ആൻറ്റി മാറ്റർ നോൺ സ്റ്റോൺസും.
ഓച്ചാപ്പിൻ്റെ അൾട്ടിമേറ്റ് ബോക്സ് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. പ്രീമിയം കാർഡ്സ് അല്ലാണ്ട് പ്രീമിയം കാർഡ്സ് പ്ലസ് 3A3 മെറ്റീരിയൽസും എക്സ്ട്രാ കാർഡ്സും മാത്രമാണ്. അപ്പോൾ ഇത്രയ്ക്കും അഡീഷൻസ് ഇപ്പോൾ ഇതിലിപ്പോൾ വന്നിട്ടുണ്ട്. സ്റ്റോറി മോഡ് അങ്ങനെ ചേഞ്ച് ആയിട്ടുണ്ട്. നമ്മുടെ ഗെയിം പ്ലേയും കാര്യങ്ങളൊക്കെ സെയിം തന്നെ, പക്ഷേ നല്ലതാണ്. റിക്വയർഡ് ക്യാരക്ടേഴ്സ് ഒന്നും നോർമൽ മോഡിലില്ല. ജസ്റ്റ് ഞാനൊന്ന് ജസ്റ്റ് റണ്ണ് കാണിക്കാം. ഞാൻ ഹ്യൂമൻ ടോച്ചിനിപ്പോൾ എന്താ വെക്കണമെന്ന് വെച്ചാൽ, ഹ്യൂമൻ ടോച്ചിന് വെച്ചിട്ട് ഇപ്പം നല്ലൊരു അഡ്വാൻറ്റേജ് ഉള്ളത് സ്റ്റോറി മോഡ്സൊക്കെ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. ട്രാൻസെൻഡ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ അൾട്ടിമേറ്റ് മോഡിലും വളരെ അടിപൊളിയായിരിക്കും. എനിക്ക് ഒരു ഗിയറും കൂടി ആക്കാനുണ്ട്. അത് കാരണം എനിക്ക് ഇന്നും ചിലപ്പോൾ ഷോക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല ഹ്യൂമൻ ടോച്ചിനെ, ചിലപ്പോൾ നാളെ ആയിരിക്കും അല്ലെങ്കിൽ മറ്റന്നാൾ. റിസോഴ്സസ് അനുസരിച്ചിട്ടിരിക്കും. അത്രയ്ക്കും ശോകം അവസ്ഥയാണ് റിസോഴ്സസിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഞാൻ ഈ ഒരു സ്റ്റോറി മോഡിൽ കാണിച്ചുതരാം. സെക്കൻഡ് ചാപ്റ്ററിലത്തെ ഒരു മെഷീനാണ് ഞാൻ ഇപ്പോൾ ചൂസ് ചെയ്തത്. ഇതിൽ പെർഫെക്റ്റ് ആയിട്ട് കാണാൻ പറ്റും ഹ്യൂമൻ ടോച്ചിൻ്റെ ഫോർത്ത് സ്കിൽ ചെയ്യുമ്പോൾ സാഗ് ചെയ്ത് പോണത്. കണ്ടോ, അടുത്ത പ്ലേസിലേക്ക് വരെ ആൾ ജമ്പ് ചെയ്ത് പോകും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫോർത്ത് സ്കില്ല്. അവിടെ വെച്ച് സ്റ്റോപ്പായി. അപ്പോൾ പുള്ളിക്കാരി ഡെഡായി. പക്ഷേ ആ എവേക്കനിങ് സ്കിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് പോയിട്ട് ഒരു ഫോർത്ത് സ്കിൽ ആക്ടിവേറ്റ് ചെയ്യാം. വളരെ രസമുള്ള സ്കില്ലാണ് അതിപ്പോൾ. എല്ലാ സൈഡിലോട്ടുമായിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് വന്ന ക്യാരക്ടേഴ്സിൻ്റെ ആ വേവ് വരെ ആ ഫോർത്ത് സ്കിൽ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ മെയിനായിട്ട് ഹ്യൂമൻ ടോച്ചിൻ്റെ കാര്യം മാത്രമല്ല, എനിക്ക് മറ്റേ സിനർജിയിൽ വരുന്ന റിവാർഡ്സിൻ്റെ ഇതും കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാണ് സിനർജിയുടെ കൺസെപ്റ്റ് ഞാൻ പറയുക. ഇപ്പോൾ ഡെയിലി റിവാർഡ് ഒരെണ്ണം കിട്ടുന്നത്, പക്ഷേ അത് ഡബിളായി. ഇതാണ് സിനർജി വെച്ചിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ്. ഇനി ഒരു അൾട്ടിമേറ്റ് സ്റ്റേജും കൂടി കാണിച്ചുതരാം. അപ്പോൾ റിക്വയർഡ് ക്യാരക്ടേഴ്സായിട്ട് കാണിയും ഗോസ്റ്റ് റൈഡറിനെയാണ് റെക്കമെൻഡ് ചെയ്തത്. ഏകദേശം ഒരേ ഫേസ് കിട്ടുന്നത്. ഓക്കെ, അൾട്ടിമേറ്റ് സ്റ്റേജ് ആണത്. സ്റ്റോറി മോഡ് സെക്കൻഡ് ഉണ്ട്. ജസ്റ്റ് ഡെയിലി റിവാർഡ് ആ ഒരു ഫ്രാഗ്മെൻറ്റ് മാത്രമേ കിട്ടിയുള്ളൂ. സിനർജി വൈസ് ഒന്നും കിട്ടിയില്ല. പക്ഷേ നമുക്ക് ഇഷ്ടംപോലെ ബയോമെട്രിക്സും അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ 70s നമുക്ക് ക്യാരക്ടേഴ്സിനെ എന്താ പറയുക, റാങ്ക് അപ്പ് ചെയ്ത് കൊണ്ടുവരാനായിട്ടൊക്കെ വളരെ നല്ലൊരു അഡീഷൻ തന്നെയാണ് ഇപ്പോൾ സ്റ്റോറി മോഡിൽ കംപ്ലീറ്റ് ആയിട്ട്. അത്യാവശ്യം ടിയർ 3 മെറ്റീരിയൽസും കിട്ടുന്നുണ്ട്. അപ്പോൾ കാണിച്ച മോഡലൊന്നും കാണിക്കാൻ, ഞാനിപ്പോൾ കളിച്ച രണ്ട് മോഡിൽ കാണിക്കാൻ പറ്റിയില്ല. പക്ഷേ ഐ എം ഷുവർ ടിയർ 3 മെറ്റീരിയൽസും നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഇപ്പോൾ സ്റ്റോറി മോഡിൽ. അപ്പോൾ ജസ്റ്റ് ഈ സ്റ്റോറി മോഡിൻ്റെ അഡീഷൻസും പുതിയ സംഭവങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ വരുന്നുണ്ടാവും. ഹ്യൂമൻ ടോച്ച്, മോസ്റ്റ്ലി ഹ്യൂമൻ ടോച്ച്, പിന്നെ ടിയർ 3 സെലക്ടർ വെച്ചിട്ട് മോസ്റ്റ്ലി ഞാൻ ചിലപ്പോൾ അയൺമാനെ ആയിരിക്കും ചൂസ് ചെയ്യുക. കാരണം ഇന്ത്യയിൽ അയൺമാൻ അധികം ബിൽഡല്ലാത്ത കാരണം. പിന്നെ ലേറ്റസ്റ്റ് യൂണിഫോമും ഒന്ന് ട്രൈ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ രണ്ട് ക്യാരക്ടേഴ്സാണ് ഇനി ബാക്കിയുള്ളത്. ഇത് കൂടാണ്ട് ഞാൻ ഇനിയിപ്പോൾ ഇൻ ഗെയിം എൻ്റെ ഓൾറെഡി ബിൽഡായിരിക്കുന്ന കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ റിവ്യൂസ് ഞാനിട്ട് കാണിക്കാം. ലേറ്റസ്റ്റ് യൂണിഫോംസ് കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ആ ടിയർ 3 സെലക്ടർ ആർക്ക് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ലിസ്റ്റിലുള്ള ക്യാരക്ടേഴ്സിന് വെച്ചിട്ട് തന്നെ ഞാൻ കുറച്ച് ഗെയിം പ്ലേ കാണിച്ചു തരാം. എൻ്റെ കയ്യിൽ ചില ക്യാരക്ടേഴ്സ് ഇല്ല എനിക്കറിയാം, പക്ഷേ എൻ്റെ കയ്യിൽ ഉള്ള കുറച്ച് ക്യാരക്ടേഴ്സിൻ്റെ ഒരു ഗെയിം പ്ലേ ഓവറോൾ എങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ടേക്ക് കെയർ, സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.